സംസ്ഥാനത്ത് അടിക്കടി അതിതീവ്ര മഴ പെയ്യ്ക്കുന്ന ന്യൂനമർദ്ദത്തിനു കാരണം അറബിക്കടലിന്റെ മേൽത്തട്ടിലുണ്ടായ അമിത ചൂട് കഴിഞ്ഞ നൂറു വർഷത്തിനിടെ മൺസൂൺ സീസണിൽ മാത്രമുണ്ടായിരിക്കുന്നത് ഒന്നര ഡിഗ്രി സെൽഷ്യസ് താപനിലവർദ്ധനയാണ് സാധാരണ ബംഗാൾ ഉൾക്കടലിൽ കണ്ടുവരുന്ന ഈ പ്രതിഭാസം നാലു വർഷത്തിനിടെയാണ് അറബിക്കടലിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഒറീസ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ പതിവായുണ്ടാകുന്ന പേമാരിയും വെള്ളപ്പൊക്കവും കേരളത്തിലുമുണ്ടാകാൻ ഒരു കാരണം ഇതാണ് പസഫിക് സമുദ്രത്തിലെ ലാനിന പ്രതിഭാസവും ഇന്ത്യൻ ഓഷ്യൻ ഡൈഫോൾ പോസിറ്റീവായതും മഴയ്ക്ക് തീവ്രത കൂട്ടി മഹാപ്രളയത്തിന് ഇടയാക്കിയ അതേ കാലാവസ്ഥയാണ് കേരളത്തിന്റെ തലയ്ക്കുമീതെ ഇപ്പോഴുള്ളത് പസഫിക് സമുദ്രത്തിൽ ഭൂമധ്യരേഖയോട് ചേർന്നുള്ള ഭാഗത്ത് ഉപരിതലം തണുക്കുകയും ആനുപാതികമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റം കടലിനു മുകളിൽ കൂടുതൽ മർദ്ദവും സമീപ ഭാഗങ്ങളിൽ കുറഞ്ഞ മർദ്ദവും രൂപപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ലാനിന പ്രതിഭാസം ഇത് കാറ്റിന്റെ ഗതിയെ മാറ്റും ആഗോളതലത്തിൽ ലാനിന ചലനമുണ്ടാക്കി കഴിഞ്ഞു ഇന്ത്യയിൽ കടുത്ത മഴയാണ് ലാന്നിയുടെ സമ്മാനം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ജലത്തിലെ ചൂടിൽ വ്യത്യാസമുണ്ട് കിഴക്കൻ സമുദ്രത്തിൽ ചൂട് കൂടുകയും പടിഞ്ഞാറൻ ഭാഗത്ത് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ കേരളത്തിൽ പെരുമഴയായിരിക്കും അതിനിടെ സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്കാണ് സാധ്യത കിഴക്കൻ കാറ്റിന്റെ ഫലമായാണ് മഴ വ്യാപകമാകുന്നത് നാളെ പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് താരതമ്യേന സംസ്ഥാനത്ത് ഇന്ന് മഴ കുറവായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തെക്കൻ ജില്ലകളിലും കേരളത്തിലും ചിലയിടങ്ങളിൽ മഴ കിട്ടും അതീവ ജാഗ്രതയിലാണ് കുട്ടനാട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനിടെ പെരിയാറിൽ നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് പെരിയാറിൽ പത്തടിയിലേറെ ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി ഡാം നിറയുകയാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ചപ്പാത്തുപാലത്തിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഇതോടെ ഏലപ്പാറ കുട്ടിക്കാനം പ്രദേശങ്ങളിലേക്ക് കട്ടപ്പനയിൽ നിന്ന് യാത്ര ദുരിതമായിട്ടുണ്ട് ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തിയൊന്ന് ദശാംശം മൂന്നടിയായി ഉയർന്നതിനെ തുടർന്ന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇരട്ടയാർ ഡാം തുറന്നേക്കും പരമാവധി സംഭരണശേഷി എഴുന്നൂറ്റി അൻപത്തിനാല് ദശാംശം മൂന്ന് എട്ടടിയാണ് ഡാമിൽ നിന്നുള്ള ജലം അഞ്ചുരുളി തുരങ്കം വഴി ഇടുക്കി ജലസംഭരണയിലേക്കാണ് എത്തുക ഇരട്ടയാറിലെയും കട്ടപ്പനയാറിലെയും ജലനിരപ്പ് ഉയർന്നതോടെ അഞ്ചുരുളിയിൽ ഇരട്ടയാർ ടണലിൽ നിന്നുള്ള വെള്ളമൊഴുക്കിന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് Newsdesk, Kerala, Comodí.